ഹലോ ആ മച്ചാ പറടാ. ആടാ, കല്യാണം കേ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു. ഏയ്, നീ അങ്ങനെ പറയല്ലേ, കൊറോണയ്ക്കല്ലടാ, അത് കാരണല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ വിളിക്കാതിരിക്കോ? നമ്മള് ചങ്ക് ബഡ്ഡീസ് അല്ലേ. ആടാ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടടാ, കാരണം അതൊക്കെ ആദ്യമായിട്ടല്ലേ. അല്ല, ഈ ആദ്യ രാത്രി ആദ്യമായിട്ടല്ലടാ, അതുകൊണ്ട് ആ എന്താ ചെയ്യാ. ഇല്ലടാ, ആ ഫുഡൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ആടാ, ഞാൻ റൂമിലിരിക്കുക. ആളെ 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 തീരില്ല. ആടാ, ഞാൻ തന്നെ വിളിക്കാം, തന്നെ വിളിക്കാം, ഞാൻ ആളെ വിളിക്കാട്ടാ. ആടാ, ഇതാ, താങ്ക്യൂടാ, താങ്ക്യൂടാ. ഒന്ന് അലങ്കരിച്ചേക്കാം. തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം? ബിന്ദുട്ടി വരൂ, ഇരിക്കൂ. അശി, അത് കണ്ടത് വേണ്ട. ബിന്ദു വരൂ, ഇരിക്കൂ. അയ്യേ അയ്യേ അയ്യേ, അത് കണ്ട, അത് കണ്ട, അത് വേണ്ട. എന്താ അവിടെ തന്നെ ഉണ്ട്, ഇരിക്കൂ. അശേ, അങ്ങനെയല്ല പറഞ്ഞ കാണാലല്ലോ. ഹലോ, ആ പറടാ. ആ താങ്ക്യൂടാ, താങ്ക്യൂടാ. ആ നമ്മുടെ രമേശ് ഇപ്പൊ വിളിച്ച് വെച്ചുള്ളൂ. എന്താടാ തുടങ്ങിയെന്നാ? എന്ത് തുടങ്ങിയെന്ന്? ഒന്ന് വെച്ചിട്ട് പോയേലൊക്കെ. അയ്യേ, പോടാ 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 പോടാ. ഓരോരു തിണ്ടികള് എന്താ നോക്കണേ. ഒരാളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ അപ്പൊ വിളിക്കും. വ്യാപന്ന പകലൊന്നും അല്ലാണ്ട് ഇവിടെ എന്താ ഇത്ര നേരം ഇട്ട് കാണാത്ത? അമ്മ നിങ്ങളെ അങ്ങോട്ട് ചെന്ന്, എന്നിട്ട് അവളെ അങ്ങോട്ട് വിട്ടു, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാന്ന്. അമ്മ അങ്ങോട്ട് ചെല്ലി. പൂവ പൂ പൂ വെറുതെ പോയ. ബിന്ദുട്ടി, ഇതെന്താ മാസ്ക് ഒക്കെ ആയിട്ട്? അത് പിന്നെ ചേട്ടാ, കൊറോണ ഒക്കെ അല്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ച് അകലൊക്കെ പാലിച്ചിരിക്കാന്ന് വിചാരിച്ചു. അതാ. അയ്യോ, അങ്ങനെ പറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ല, അപ്പൊ ഇങ്ങനെ അകലൊക്കെ പാലിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ? ബിന്ദുട്ടി, മാസ്കും കൂടെ ഊരി, നമുക്കൊന്നും കൊറോണ വരില്ല. വരണെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇതിനും വലിയ വൈറസുകളുള്ളത് അവർക്ക് പറഞ്ഞു. ഇപ്പൊ ഒരു വൈറസ് വിളിച്ച് വെച്ചോളൂ. എന്തുട്ടി, മാസ്ക് ഊരി. എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ, ഞാൻ എന്തായാലും ഊരി വയ്ക്കാം. വന്ന കാലിൽ നിക്കാതെ അപ്പൊ എങ്ങനെയാ ഇരിക്കല്ലേ? ആദ്യം ചേട്ടൻ ഇരിക്കെ, അതാണല്ലോ അതിന്റെ ഒരു ശരി. അയ്യോ, ഇത് കസേര കളി ഒന്നല്ല, എന്തുട്ടി ഇരുന്നോളൂ. വേണ്ട, ചേട്ടൻ ഇരിക്കെ. എന്താ വിളിച്ചേ ചേട്ടൻ? ഞാൻ വിചാരിച്ച പോലെ തന്നെ. ചേട്ടാ, ഇത് കുടിച്ചോ. ഞാൻ പകുതി കുടിച്ചിട്ട് ബിന്ദുട്ടിക്ക് തരാം, അതാണല്ലോ നാട്ടു നടപ്പ്. ഇതെന്താ കഞ്ഞി വെള്ളം? ചേട്ടാ പാല് പിരിഞ്ഞായിരുന്നു, അപ്പൊ അമ്മ പറഞ്ഞു ചേട്ടൻ ഇന്നും കഞ്ഞിയാന്ന്, അത് കാരണം കൊണ്ടാ കഞ്ഞി വെള്ളം കൊണ്ടെന്ന്. എനിക്കിന്ന് കഞ്ഞി വേണ്ട. പെന്തുട്ടി, പാല് പിരിഞ്ഞാണുള്ള തുടക്കം, നമ്മളും പിരിയോ? നീ എന്നെ വിട്ടു പോവോ അമ്മത്തുമണിയാ? എന്നാ വാ പെന്തുട്ടി, നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കണ്ട? ഒരുപാട് ചോദിക്കണ്ടായിരുന്നു. എന്നിട്ടാ ചോദിക്കാല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ.
ചേട്ടൻ നല്ലവരെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? എന്തുട്ടി വീട്ടിലൊക്കെ അച്ഛന് എന്തോ അസുഖം കേട്ടല്ലോ. ഞാൻ അതല്ലല്ലോ ചോദിച്ചേ. എന്താ ചോദിച്ചത്? ലവ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറെ പെൺപിള്ളേർ എന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. സത്യം, എന്റെ ബിന്ദുട്ടിയോട് ഞാൻ നോണ പറയൂ. ബിന്ദുട്ടി ബിന്ദുട്ടി ബിന്ദുട്ടിക്ക് ശരിക്കും ഇഷ്ടമായ എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടപ്പെടാൻ കാരണം ചേട്ടൻ ചുള്ളനല്ലേ. എന്താ ചേട്ടാ പറ്റി? ഒരു മിനിറ്റ്, ഞാൻ എന്നെങ്ങനെ പുകഴ്ത്തുമ്പോ ഞാനിങ്ങനെ ഇടയ്ക്ക് മുടി പൊക്കി വെക്കാറുണ്ട്. മുടി ഉണ്ടോ ചേട്ടാ? പിന്നെ മുടിയല്ലാതെ ഇത് എന്താ മോളെ? ഇത് കുറച്ച് ചേട്ടന് മുടിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നല്ല കേട്ടത്, അത് കാരണം കൊണ്ടാ ചോദിച്ചത്. മോളെ എന്താ കേട്ടത്? ഞാൻ ഒരുപാട് ഫോട്ടോസ് കണ്ടായിരുന്നു മോളെ. ഞാൻ കണ്ടൽക്കാട് നിക്കണ മാതിരി നിക്കണ മുടിയായിരുന്നല്ലോ. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കണം എന്നാണ് നമ്മുടെ നിയമം. ചേട്ടൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോ വെന്തുട്ടി വെന്തുട്ടിയെ പോലെ ഒരു സുന്ദരി പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാനും സുന്ദരനായിരിക്കണമല്ലോ. അപ്പൊ ഈ പൂക്കളൊക്കെ എങ്ങനെയുണ്ട് വെന്തുട്ടി? നന്നായിട്ടുണ്ട്. നമ്മുടെ തൊടിയിലുണ്ടായതാണ്? നമ്മുടെ തൊടിയിലുണ്ടായതാണ് വെന്തുട്ടി. പിന്നെ വെന്തുട്ടി ഏതുവരെ പഠിച്ചു? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ പഠിപ്പ് നിർത്തി. അതെന്ത് പറ്റി? കയ്യിരിപ്പ് കാരണാന്ന് എല്ലാരും പറയുന്നത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രിക്ക് ചേരാണ്ടായിരുന്നു. എന്തുട്ടി, എന്റെ പഠിപ്പിന്റെ ഒരു ഇത് കൊണ്ട് എനിക്ക് കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ അവാർഡ്? ഞാൻ കണ്ടില്ലല്ലോ. വന്നിട്ട് അത് അത് അടിയിൽ അലമാരിൽ നമ്മോട് പറഞ്ഞാൽ മതി. അത് കുറച്ച് കളിപ്പാടങ്ങളൊക്കെ കണ്ടു, പക്ഷെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ലേ. അത് അമ്മ വല്ല ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കുന്നത്. മനസ്സിലായി. പിന്നെ ഇനിയപ്പ എങ്ങനെയാ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കല്ലേ എന്തുട്ടി? എന്താണ് അപ്പൊ എങ്ങനെയാ? ഈശ്വര എന്തുട്ടി, ഈശ്വര ജീവിതത്തിലും സ്വപ്നോ? ഈശ്വര ഇത്രയും നേരം കണ്ട് സ്വപ്നമായിരുന്നു, ശരിക്കും നടന്ന പോലെ ഉണ്ടായിരുന്നു. എന്തായാലും എന്ത് ഇന്ത്യ വരട്ടെ. ഹലോ ബേബി. ബേബിയാ? ആരാണ്? എന്താണ്? നോട്ടി ബേബി. അമ്മേ, എന്താ പെൺകുട്ടി ഇങ്ങനെ? പോയ് ബേബി. അല്ല ബിന്ദുട്ടി, എന്ത് ഈ വേഷത്തില്? അപ്പൊ നമുക്ക് പാല് നമുക്ക് ഇവിടെ ഇരിക്ക. ബിന്ദുട്ടി ബിന്ദുട്ടി അല്ല, ആദ്യം ഞാനല്ല ബിന്ദുട്ടി ആദ്യം ഇരിക്കേണ്ടത്. അല്ല ചേട്ടാ, ഇതിന്ന് മാറി മാറിയിരിക്കാൻ കസാര കളിയാ. ബേബി എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ എന്തായാലും കിടക്കാൻ പോവാ. എന്തായാലും ഈ ലൈറ്റ് ഒക്കെ നനച്ചിട്ട് കിടന്നേക്കണേ. ഗുഡ് നൈറ്റ് ബേബി. അല്ല പെണ്ണമ്പിള്ള, ഞാൻ ഈ ബേബിന്റെ അവണ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ബിന്ദുട്ടി, എന്റെ ദൈവം, എന്റെ ജീവിതം നായി നോക്കി എന്നാ തോന്നണ. ആരും അടുത്ത് പണ്ടാകളങ്ങനായിട്ട്. എന്താ മുത്തശ്ശി, ഈ ഉറക്കൊന്നുമില്ല മുത്തശ്ശിക്ക്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. എന്താന്ന്? എന്റെ കാലം കഴിയുമ്പോഴേക്കും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റോടാ മോനെ. മുത്തശ്ശി പോയി കിടന്നു ഉറങ്ങി. മുത്തശ്ശി നാളെ ഞാന് ചിക്കന്റെ കാല് മേടിച്ചാ കേട്ടാ. എന്റെ ജീവിതം നായി മുത്തശ്ശി. ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇറ്റ്സ് മീ അക്ഷി വിന്ദ്യജ. അക്ഷയ അക്ഷി. അപ്പൊ ഗൈസ്, ഇപ്പൊ ജസ്റ്റ് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് പേര് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പറയുന്നവരുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല, നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നെഗറ്റീവ് അടിക്കാതിരിക്കുക പ്ലീസ്. അഭിനയിച്ചു നമ്മള് ഇതിലും നന്നായിട്ട് അഭിനയിക്കാനൊക്കെ പറ്റും, പക്ഷെ സമയത്തിന്റെ പരിമിതികളുണ്ട്.
പിന്നെ ഉണ്ണിയോടി ഉണ്ട്, ഉണ്ണിയും കരയുമ്പോ ഓടി ചെല്ലണം. അപ്പൊ ഇതന്നെ വിശർത്ത് പട്ടിയായി ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വീഡിയോ ടേക്ക് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. എനിക്കല്ല ഇവക്കാണ് കൂടുതൽ ടേക്കിന്റെ ആവശ്യം വന്നിട്ടുള്ള. ഓൺ ദ സ്പോട്ടിൽ നിന്നിട്ട് പടച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. നമ്മള് ഇന്നലെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് കൗണ്ടറുകളൊക്കെ, പിന്നെ കൊറേ കൗണ്ടറുകളൊക്കെ കയ്യിൽ നിന്ന് ഇപ്പൊ തന്നെ ഇങ്ങനെ എടുത്തിടിച്ച് പഠിച്ചിട്ടുണ്ട്. വേനയൊക്കെ തേഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. പിന്നെ പ്രാങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല ഗൈസ്. നമ്മളിങ്ങനെ തട്ടി കൂട്ടി പ്രാങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ക്യാമറ കാണാൻ പാടില്ല. പിന്നെ ഒന്നാമത്തെ ഞാനിങ്ങനെ എടുക്കണം പ്രാങ്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടു ക്യാമറ ഞാൻ എടുക്കുമ്പോ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കാണുന്ന നമുക്ക് മനസ്സിലാവും എന്തായാലും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗോപ്രോ പോലുള്ള ചെറിയ ചെറിയ ക്യാമറകളൊക്കെ മേടിച്ച് അത്രയ്ക്ക് സെറ്റപ്പുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ അത്രയ്ക്ക് സെറ്റപ്പുള്ള ആൾക്കാരെന്നല്ല, നമ്മളൊക്കെ സാധാരണക്കാരായിട്ട് ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കാണുന്ന പ്രാങ്കുകളൊക്കെ നമുക്കറിയാം. ഒന്നല്ലെങ്കിൽ ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് വണ്ടികളിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണതൊക്കെയാണ് ഈ അടിപൊളി പ്രാങ്ക് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ട് അത് ചിലപ്പോൾ പ്ലാനിങ് ആയിരിക്കും കാര്യങ്ങളൊക്കെ, നമുക്ക് അതിന് താല്പര്യമില്ല. പിന്നെ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും. പിന്നെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമ്മളും തട്ടി കൊടുക്കും. എന്താ ഇത് ജാം ഇരിക്കുന്ന ചൂണ്ടിൽ ഞാൻ അപ്പൊ പിന്നെ എന്താണ് അതുകൊണ്ടാണ് പ്രാങ്ക് ചെയ്തട്ടാ. പിന്നെ നിങ്ങള് നിങ്ങളുടെ ചതിക്കണ രീതിയിൽ ചെയ്യണം ഞങ്ങൾ വിചാരിക്കുന്നില്ല. അതായത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാങ്ക് ഞങ്ങളായിട്ട് അഭിനയിച്ച് ഉണ്ടാക്കിയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതായത് ഞാൻ പ്രാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കണല്ലോ. നമ്മൾ രണ്ടുപേരാണ് ഇപ്പൊ വീഡിയോയുടെ പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷോട്ട് എടുക്കുമ്പോൾ അവള് എടുക്കും. പിന്നെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്, അതുമാണ് വെച്ചിരിക്കണത്. നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റൂടാ രണ്ട് റിംഗ് കണ്ടൂടെ. അപ്പൊ ബിന്ദുവിന്റെ ഷോട്ട് ഞാൻ എടുക്കും. ബിന്ദുവിന് അധികം അങ്ങനെ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് അല്ലെ. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാലഞ്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. അപ്പൊ നമ്മള് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ശക്തമായിട്ട് അടിക്കുക. കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ബെല്ല് കേടാൻ തോന്നുന്നു. അപ്പോ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇംഗ്ലീഷ് വേണ്ട. അപ്പോ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു ഗൈസ്. പിന്നെ ഉണ്ടാവും എനിക്ക് ഭയങ്കര ക്ഷീണം. ബേബിയുടെ അപ്പാപ്പൻ ബേബി എനിക്ക് ഭയങ്കര ക്ഷീണം.